ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻറ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് ജോബ് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, തപാൽ മുഖേന അപേക്ഷിക്കാവുന്നതുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് ഏതായാലും ഏതെല്ലാം റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് നോക്കാം. ഇപ്പൊ കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാണെങ്കിലും നിരവധി അവസരങ്ങളുമായിട്ടാണ് കേരള PSC വിജ്ഞാപനങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഏകദേശം +2 ആണ് അതിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ. ഏജ് ലിമിറ്റ് 18-31. സെപ്പറേറ്റ് വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു, അത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ 19-1-2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പിന്നെ കേരള പ്രിസൺസ് ഡിപ്പാർട്ട്മെൻറ്റ് യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് 30 ഒഴിവുകളിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട്. SLC ആണ് അതിൻ്റെയൊക്കെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ. 19-1-2022 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. പിന്നെ കേരള വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻ ബോർഡ്സ് കമ്പനി LGS ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് തസ്തികയിലേക്ക് 7 പാസ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 19-1-2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ്, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം അപേക്ഷിച്ചിട്ടുണ്ട്. 20 വേക്കൻസിയുമായി വന്നിട്ടുള്ള ഈ വിജ്ഞാപനത്തിലേക്ക് 5-1-2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് KIAL പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ 6 വന്നിട്ടുണ്ട്. ഡിഗ്രി പ്ലസ് സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് സീനിയർ മാനേജർ കൊമേഴ്ഷ്യൽ, അതുപോലെ മാനേജർ റോട്ട് ഡെവലപ്മെൻറ്റ് മാനേജർ, ഏവിയേഷൻ സെക്യൂരിറ്റി തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇത് 4-1-2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ 84 വേക്കൻസിയിലേക്ക് ട്രെയിനി എഞ്ചിനീയർ ആൻഡ് പ്രൊജക്ട് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 84 വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 31-12-2021 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ കേരഫെഡിലേക്ക് വർക്കർ തസ്തികയിലേക്ക് 7th പാസ്സായിട്ടുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് 24-12-2021 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ റെയിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി RLDA അസിസ്റ്റൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ സിവിൽ 45 വേക്കൻസിയിലേക്ക് BE ഓർ BTEC ഉള്ളവരെ വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് 23-12-2021 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. പിന്നെ NBCC ഇന്ത്യ ലിമിറ്റഡിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രിക്കൽ, പ്രൊജക്ട് മാനേജർ സിവിൽ, സീനിയർ സ്റ്റെനോഗ്രാഫർ, ഓഫീസ് അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം 70 വേക്കൻസിയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 8-1-2022 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. പിന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് 95 ഒഴിവുകളിലേക്ക് എഞ്ചിൻ ഡ്രൈവർ, അതുപോലെ സ്രാങ് ലാസ്കർ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ഫയർമാൻ, സിവിൽ ആൻഡ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, ഓർഡിനറി ഗ്രേഡ്, മോട്ടോർ ട്രാൻസ്പോർട്ട് ഫിറ്റർ സ്റ്റോർ കീപ്പർ Grade 2, സ്പ്രേ പെയിൻ്റർ, മോട്ടോർ ട്രാൻസ്പോർട്ട് മെക്കാനിക്ക്, ലാസ്കർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം അപേക്ഷ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 95 വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് 10th + 2 ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 31-1-2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലേക്ക് വേണ്ടിയിട്ട് 2 അസിസ്റ്റൻറ്റ് ആൻഡ് സ്കില്ല് സപ്പോർട്ട് സ്റ്റാഫ് ഒഴിവുകളിലേക്ക് 10th പാസ്സായിട്ടുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട്. അതിലേക്കും 10-1-2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. അപ്പോൾ അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലേക്ക് 300 വേക്കൻസി ഉണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതുപോലെ തന്നെ ഇൻകം ടാക്സിലേക്ക് വേണ്ടിയിട്ട്, ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക്, അങ്ങനെ നിരവധി ഒഴിവുകളുമായിട്ടാണ് ഇപ്പോൾ വിജ്ഞാപനം. ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോബ് അപ്ഡേറ്റ്സുകളിൽ താല്പര്യമുള്ളവർ തീർച്ചയായും ഇതിന് അപേക്ഷിക്കുക. താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ PDFഉം PDFഉം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.